بسم الله الرحمن الرحيم. وهو محرم عليكم إخراجهم. അവരെ പുറപ്പെടുവിക്കൽ, അവരെ എക്സ്പെൽ ചെയ്യൽ, വീട്ടിൽ നിന്ന് പുറത്താക്കൽ അവർക്ക് എന്താണ്? ഹറാമാണ്, നിഷിദ്ധമാണ്. അവരുടെ തൗറാത്ത് പ്രകാരം അത് നിഷിദ്ധമാണ്. അവരെ പുറപ്പെടുവിക്കൽ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. വഹു മുഹറമൻ അലൈക്കും ഇഖ്റാജുഹും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ഫരീഖ്, ഒരു വിഭാഗത്തെ അങ്ങനെ പുറപ്പെടുവിക്കൽ, വീട്ടിൽ നിന്നും പുറത്താക്കൽ നിങ്ങൾക്ക് നിഷിദ്ധമാണെന്നിരിക്കെ. അഫതുഅ്മിനൂന ബിബഅ്ദിൽ കിതാബി വതക്ഫൂറൂന ബിബഅ്ദിൻ, നിങ്ങൾ വേദത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അംഗീകരിക്കുകയും ചില ഭാഗങ്ങൾ, അതായത് ചില ഭാഗങ്ങൾ മാത്രം വിശ്വസിക്കുകയും മറ്റു ചില ഭാഗങ്ങൾ നിഷേധിക്കുകയും ആണോ? എന്താണ് ബഅ്ദ് എന്ന് പറഞ്ഞാൽ കുറച്ച്, ബഅ്ദ് ബഅ്ദ്. അതായത് ഈ യഹൂദികൾ ചെയ്തിരുന്നത് എന്താണ്? അവർ ഔസ് ഖസ്റജ് രണ്ട് വിഭാഗക്കാർ, അറബ് ഗോത്രക്കാർ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അവരവർ, അതാത് യഹൂദി ഗോത്രക്കാർ അതാത് അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള അറബ് ഗോത്രക്കാരെ സഹായിച്ചു കൊടുക്കും. അങ്ങനെ സഹായിക്കുന്ന സമയത്ത് എതിർ കക്ഷിയുടെ അതേ ഗ്രൂപ്പിൽപ്പെട്ട, അതേ വിഭാഗത്തിൽപ്പെട്ട യഹൂദികളെ, ആ സഖ്യത്തിൽപ്പെട്ട യഹൂദികളെയും അവർ കൊല ചെയ്യുകയും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്യും. അപ്പം അത് അവരുടെ തന്നെ ശരീഅത്തിൽപ്പെട്ട, അവരുടെ തന്നെ ഉമ്മത്തിൽപ്പെട്ട വിഭാഗങ്ങളെ നിഷ്കരണം, വെറുതെ അവർ ഇങ്ങനെ പുറത്താക്കുന്നു, അവർ പിന്നെ കൊല്ല ചെയ്യുന്നതും അവരുടെ വേദഗ്രന്ഥം തൗറാത്ത് പ്രകാരം അവർക്ക് ഹറാമാണ് എന്നിരിക്കെയാണ് അവർ ചെയ്യുന്നത്. നിരപരാധികളായ ഏത് മനുഷ്യരെയും കൊല്ലാൻ പാടില്ല. അത് പിന്നെ ഒരു ശരിയാത്ത അനുസരിച്ച് ജീവിക്കുന്ന ഒരു ആദർശ സമൂഹത്തിലെ അംഗങ്ങളാകുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് യുദ്ധം കഴിഞ്ഞ്, യുദ്ധം തീരുമ്പോൾ അവരെന്ത് ചെയ്യും? യുദ്ധം തീരുന്ന സമയത്ത് അവർ അവരിൽ നിന്നുള്ള പിന്നെ ആളുകളെ മോചനദ്രവ്യം എടുത്തിട്ട്, മോചനദ്രവ്യം കൊടുത്തിട്ട് അവരുടെ യഹൂദി സഹോദരന്മാരെ എതിർവിഭാഗത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. അത് തൗറാത്ത് അനുസരിച്ച് അവർ ചെയ്യും. പക്ഷെ പരസ്പരം കൊല്ലാൻ പാടില്ല അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ അവർ ഈ തൗറാത്തിനെ അംഗീകരിക്കുന്നു ഇല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അഫതുഅ്മിനൂന ബിബഅ്ദിൽ കിതാബി വതക്ഫുറൂന ബിബഅ്ദ് എന്ന് പറഞ്ഞത്. ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം, ഇല്ലാ ഖിസ്യം ഫിൽ ഹയാത്തിൽ ദുനിയാ, അത് ഇഹലോകത്ത് നാശം, നിന്ദ്യത, ഇഹലോകത്ത് നിന്ദ്യത അല്ലാതെ മറ്റൊന്നും അല്ല. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, അന്ത്യനാളിലാണെങ്കിൽ അവർക്ക് കൂടുതൽ അശബ്ദായിട്ടുള്ള, അശബ്ദ് ഗൗരവം കൂടിയ, ശക്തി കൂടിയ, ഗൗരവമേറിയ അദാബ് ഉണ്ടായിരിക്കുന്നതാണ്. അദാബ് എന്ന് പറഞ്ഞാൽ, അദാബ് എന്ന് പറഞ്ഞാൽ കുറ്റം, ഇസ്മാണ് കുറ്റം. അദാബ്, അദാബുൽ ഖബ്ർ, അല്ലാഹുമ്മ ഇന്നി അന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, എന്താണ് അല്ലാഹുവേ ഖബറിൽ നിന്നുള്ള അദാബ്, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷ, ശിക്ഷ, എന്താണ് ശിക്ഷ, തീരെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അന്ത്യനാളിലാവട്ടെ അവർക്ക് അശബ്ദായിട്ടുള്ള, കൂടുതൽ ശക്തിയായിട്ടുള്ള ശിക്ഷ ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു അശ്രദ്ധവാനല്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട്, അള്ളാഹു അശ്രദ്ധവാനല്ല, അശ്രദ്ധയുള്ളവനല്ല. ഉലായിക അല്ലദീന ഇസ്തറൂൽ ഹയാത ദുനിയാ ബിൽ ആഖിറ ഫലാ യഖഫഫു അൻഹുമുൽ അദാബു വലഹും മിൻസൂർ. ഉലായിക അല്ലദീന, അപ്പൊ അക്കൂട്ടർ, ഇങ്ങനെ ചെയ്യുന്നവർ, ഇസ്തറൂൽ ഹയാത ദുനിയാ ബിൽ ആഖിറ, ആഖിറത്ത് കൊണ്ട്, പരലോകം കൊണ്ട് അവർ ഇഹലോകത്തെ വിലക്ക് വാങ്ങുന്നതാണ്. എന്നാൽ ഇഹലോകത്തിലുള്ള നൈമിഷികമായിട്ടുള്ള സുഖങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ളവർ പരലോകത്തെ നഷ്ടപ്പെടുത്തിയവരാണ് എന്നർത്ഥം. ഫലാ യുഖഫഫു അൻഹും അദാബ്, അവർക്ക് അദാബ്, ശിക്ഷ ഒരിക്കലും തഖ്ഫീഫാക്കുകയില്ല, അതായത് ലഘൂകരിക്കുക ഇല്ല. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുന്നവരും അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയില്ല എന്നർത്ഥം. يقول الله تعالى تفسير البرهان يقول الله تبارك وتعالى منكرا على اليهود الذين قالوا في كانوا في زمان رسول الله صلى الله عليه وسلم بالمدينه مدينه الرسول صلى الله عليه وسلم عند قالته ഉണ്ടായിരുന്ന യഹൂദികളെ കുറിച്ച് അവരെ വിമർശിച്ചുകൊണ്ടാണ് അല്ലാഹു ഈ ആയത്തിൽ പറയുന്നത്. وما كانوا يعانونه അവർ സഹായിക്കുന്ന കാര്യവും من القتال യുദ്ധത്തിന്റെ സമയത്ത് مع الاوس والخزرج ഔസും ഖസ്റജുമായിട്ട് യുദ്ധം
ഔസ് ഖസ്റജ് വിഭാഗങ്ങൾ മദീനയിലുണ്ടായിരുന്ന രണ്ട് ഗോത്രങ്ങളായിരുന്നു. അവർ അൻസാറുകൾ. വദാലിക അന്നൽ ഔസ വൽ ഖസ്റജ, ഔസ് ഖസ്റജ് വിഭാഗങ്ങൾ, രണ്ട് വിഭാഗങ്ങൾ, രണ്ട് ഗോത്രക്കാർ. വഹും അൽ അൻസാർ, അവർ അൻസാരികളായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സഹാബികളെ നമ്മൾ എന്ത് പറയും? മുഹാജിർ. എന്ത് മുഹാജിർ? അവരെ മദീനയെ സഹായിച്ച സഹാബികളാണ് അൻസ്വാറുകൾ. മുഹാജിർ അൻസ്വാർ കാനു. പക്ഷേ ഈ അൻസാരികളായിട്ടുള്ള ഔസ് ഖദ്റജ് ബാക്കാർ, അറബ് ഗോത്രങ്ങൾ, അവർ കാനു ഫിൽ ജാഹിലിയത്തി, അവർ ജാഹിലിയ കാലഘട്ടത്തിൽ, അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്, മുഹമ്മദ് റസൂലുള്ളാഹി മദീനയിൽ എത്തിയ ശേഷമാണ് അവർ ഇസ്ലാം സ്വീകരിക്കുന്നത് അല്ലേ. അതിന് മുമ്പ് അവരുടെ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ എന്ത് ചെയ്തിരുന്നു? ഉബാദ് വസ്സലാമിൻ, അവരെന്തായിരുന്നു? ബിംബാരാധകരായിരുന്നു. ഉബാദ് ഇബാദത്ത് ആരാധന അല്ലേ. വക്കാലത്ത് ബൈനഹും ഹുറൂബും കസീറ, അവർക്കിടയിൽ ധാരാളം ഹറബുകൾ നടന്നിട്ടുണ്ട്, യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ചിട്ടി വക്കാലത്ത് യഹൂദ് അൽ മദീന, യഹൂദുൽ മദീന സലാസ് ഖബായിൽ, മദീനയിലെ യഹൂദി ഗോത്രങ്ങൾ മൂന്ന് കബീലക്കാരായിരുന്നു. മൂന്ന് ഗോത്രക്കാർ ആരെ ആയിരുന്നു? ശ്രദ്ധിക്കുന്നത് വായിക്കടിച്ചത് ബനു കൈനുക്കാൽ ഖുലഫ അൽ ഖസ്റജ്, ബനു ഖുറൈള വബനു നദീർ ഖുലഫ അൽ ഔസ്. എന്താണ് ബനു കൈനുക്കാൽ എന്നൊരു ഗോത്രം ഉണ്ടായിരുന്നു, അവർ ഖസ്റജ് എന്ന അറബ് ഗോത്രത്തിന്റെ സഖ്യകക്ഷി ആയിരുന്നു. എന്താണ് വബനു ഖുറൈള വബനു നദീർ? ബനു ഖുറൈളയും ബനു നദീറും എന്തായിരുന്നു? ഖുലഫ അൽ ഔസ്, ഔസ് എന്ന അറബ് ഗോത്രത്തിന്റെ സഖ്യകക്ഷി ആയിരുന്നു. ഫകാരത്തിൽ ഹർബ് ഇദാ നശിബത് ബൈനഹും ഖാതല കുല്ല ഫരീഖ മാ ഖുലഫാഇഹി ഫയഖ്തുലുൽ യഹൂദി ആദാഹു ഫഖദ് യഖ്തുലുൽ യഹൂദി അൽ ആഖർ മിൻ ഫരീഖിൽ ആഖർ വദാലിക ഹറാമൻ അലൈഹിം ഫീ ദീനിഹിം വനസ് കിതാബിഹിം വയഖ്റുജൂനഹും മിൻ ബുയൂതിഹിം വയൻതഹിബൂന മാ ഫീഹാ മിൻ അസാസി വൽ അംതിഅത്തി വൽ അംബാൽ. നമ്മൾ പറഞ്ഞു, അതായത് ഈ ഔസ് ഖസ്റജ് വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുമ്പോൾ ഔസ് ആര് സഹായിക്കും? ഔസിനെ നദീർ ഖുറൈള ഗോത്രക്കാർ ഔസ് ഗോത്രത്തെ സഹായിക്കും, ഹസ്രജ് ഗോത്രത്തെ ബനു കൈനുക്കാവും സഹായിക്കും. അപ്പൊ ബനു കൈനുക്കാവ് ഈ ഹസ്രജ് ഗോത്രത്തെ സഹായിക്കുമ്പോൾ ഹസ്രജ് ഗോത്ര എതിരെ ആർക്കെതിരായിട്ട് സഹായിക്കുന്നത്? ഔസിനെതിരായിട്ട് അല്ലേ. അപ്പൊ ഔസിന്റെ കൂടെ ആരുണ്ട്? ഔസ് ഗോത്രത്തിന്റെ കൂടെ ആരുണ്ട്? ബനു നദീറയും ബനു ഖുറൈലയും ഉണ്ട്. അപ്പൊ അവർക്ക് ബനു ഖുറൈലയുടെയും ബനു നദീറുടെയും ജൂത സഹോദരന്മാരുമായിട്ട്, ഇവരുടെ ജൂത സഹോദരന്മാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ട സന്ദർഭം വരികയാണ്. അങ്ങനെ അവര് അവരെ കൊല്ലുന്നു, ആ ജൂത വിഭാഗത്തെയും. അപ്പൊ അവരുടെ തന്നെ ജൂത ആ ശരീഅത്തിൽ വിശ്വസിക്കുന്ന ഒരേ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ തന്നെ അവര് വകവരുത്തുകയും ചെയ്യണം, അവരെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യണം. മാത്രമല്ല അവരെന്ത് ചെയ്യുന്നു? അവരുടെ ധനം, അവരുടെ ചരക്കുകൾ, അവരുടെ ഉപകരണങ്ങൾ, ഫർണിച്ചർ, അസാസ്, ഇതൊക്കെ അവർ കൊള്ളയടിക്കുന്നു. സുമ്മാ ഇദാ വഖഅത്തിൽ ഹർബ് ഔസാറഹ ഇസ്തഫഖു ഉസാറ മിനൽ ഫരീഖിൽ മഗ്ലൂബി അമലൻ ബിഹുക്മി തൗറാത്ത്. ഈ തൗറ പിന്നെ യുദ്ധം കഴിഞ്ഞ് പിന്നെ അവരെന്ത് ചെയ്യും? മുടി അകത്ത് വെച്ചിട്ടില്ലായിരുന്നു. യുദ്ധം തീർന്നാൽ എന്ത് ചെയ്യും അവര്? ഈ പിന്നെ അവരുടെ ജൂത സഹോദരങ്ങളെ, എതിർ ഭാഗത്തെ ജൂത സഹോദരങ്ങളെ അവര് ഫിദ്യ കൊടുത്തിട്ട് തുഫാദൂഹ് എന്ന് പറഞ്ഞു, അവർ ഫിദ്യ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? മോചിപ്പിക്കുന്നു. അത് തൗറാത്ത് അനുസരിച്ചാണ് ചെയ്യും. അപ്പൊ തൗറാത്തിലെ പ്രകാരം എന്താണ്? അവരുടെ തൗറാത്തിലുള്ളത് പ്രകാരം അവർ സഹോദരങ്ങൾ പരസ്പരം വധിക്കാനോ വീടുകളിൽ നിന്ന് പുറത്താക്കാനോ പറയില്ല, അത് ഹറാമാണ്. അക്കാര്യത്തിൽ തൗറാത്തിന് അംഗീകരിക്കാതെ ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ അവരുടെ സഹോദരങ്ങളെ അവർ മോചന ദ്രവ്യം കൊടുത്ത് മോചിപ്പിക്കുന്നു. അക്കാര്യത്തിൽ മാത്രം തൗറാത്ത് അനുസരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്ത്? വലിഹാദ ഖാല തആല അഫതുഅ്മിനൂന ബിബഅ്ദിൽ കിതാബി വതക്ഫുറൂന ബിബഅ്ദ്. നിങ്ങൾ വേദത്തിന്റെ ബഅ്ദ് മാത്രം വിശ്വസിക്കുന്നു, ബഅ്ദ് നിഷേധിക്കുക, ചിലത് നിഷേധിക്കുകയും ചിലത് അംഗീകരിക്കുകയും ചിലത് വിശ്വസിക്കുകയും ആണോ എന്ന് അല്ലാഹു ചോദിച്ചു. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ فَرِيقًا وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ
നിങ്ങളിൽ നിന്ന് നാം കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുകയാണ്. ഇസ്രായേലിലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല, നിങ്ങൾ പരസ്പരം ദിമാ രക്തം ബ്ലഡ്ഷെഡ് രക്തം ചിന്തരുത്. നിങ്ങൾ അംഫുസ് നിങ്ങളുടെ അംഫുസിനെ തന്നെ നിങ്ങളുടെ നെഫ്സുകളെ തന്നെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത്. കാരണം സ്വയം ഇവിടെ നെഫ്സ് എന്ന് പറയാൻ കാരണം അംഫുസ് അവരെ അവരെ സഹോദരങ്ങളെ അവരുടെ ജൂത സഹോദരങ്ങളെ ഞാൻ പുറത്താക്കുന്നത്. അതിന് അള്ളാഹു ഉപയോഗിച്ച വാക്ക് വലാത്തുഖർജുന അംഫുസ് എന്ന് നിങ്ങൾ നിങ്ങളുടെ നെഫ്സുകളെ തന്നെ സ്വയം തന്നെയാണ് ഇവിടെ സ്വയം എന്ന് പറയാൻ കാരണം എന്താണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല വേറൊരു ആയത്തിൽ നേരത്തെ നമ്മൾ പഠിച്ച 54-ാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആയത്ത് പിന്നെ 54-ാമത്തെ ആയത്ത് അതിൽ ഫതൂബു ഇലാ ബാരിഇക്കും ഫഖ്ദുലു അംഫുസക്കും ദാരികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും എന്ന് പറയുന്നു. അതായത് ഇത് ഓർമ്മ وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَّكُمْ عِندَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പോയ സമയത്ത് പശുക്കിടാവിനുണ്ടാക്കി സാമരിയുടെ പ്രേരണയിൽ ഇതിന് പശുക്കിടാവിനെ ആരാധിച്ചു പശുപൂജ. അപ്പൊ അതിനുള്ള പ്രായശ്ചിത്തം തൗബയായിട്ട് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തത് എന്താണ്? അപ്പൊ തൂബോയിലാഭാരിക്കും ഫഖ്ദുലു അംഫുസക്കും, നിങ്ങൾ നഫ്സുകളെ കൊല്ലുക, നിങ്ങളുടെ നഫ്സുകളെ കൊല്ലുക. നിങ്ങളുടെ നഫ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം നിങ്ങളിൽ നിന്ന് പശുപൂജ നടത്താത്തവർ പശുപൂജ നടത്തിയവരെ കൊല്ലുക എന്ന അർത്ഥത്തിലാണ്. അപ്പോ ഒരു ഉമ്മത്തിനെ തന്നെ അള്ളാഹു ഇവിടെ അംഫുസ് എന്ന പ്രയോഗത്തിലൂടെ ഉപയോഗിച്ചിരിക്കുക അല്ലേ. ഇതേപോലെ അത് കാരണം എന്താണ്? ഒരു ശരീഅത്ത് പിന്തുടരുന്ന ആളുകൾ ഒരു ഉമ്മത്താണ്. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മത്താണ് അല്ലേ. അതേപോലെ അവർ ഒരു ഉമ്മത്താണ്, ഇസ്രായേൽ ജനത. മൂസ അലൈഹി സ്ലാമിന്റെ ശരീഅത്ത് അന്ന് പിന്തുടർന്നിരുന്ന ആള്. പക്ഷെ പിന്നീട് അന്ത്യപ്രവാചകൻ വന്നതോടുകൂടി ആ അന്ത്യപ്രവാചകൻ അംഗീകരിച്ച് ഉമ്മത്ത് മുഹമ്മദായി മാറണത്. അത് പറയാം. അപ്പൊ ഒരു ഉമ്മത്തിൽപ്പെട്ടവർ മുസാലി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് മുഅ്മിനീങ്ങളെ കുറിച്ച്, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതവാസുലിഹിം ബിമൻസിലത്തിൽ ജസദിൽ വാഹിദി ഇദസ്തകാ മിൻഹു ഉദുവൻ തദാഅലഹു സായിറുൽ ജസദി ബിൽഹുമ്മ വസ്സഹ. എന്താണ് മസലുൽ മുഅ്മിനീന? മുഅ്മിനീങ്ങൾ വിശ്വാസികളുടെ ഉദാഹരണം. അവരുടെ ദയവായ്പിൽ, വത്തറാഹുമിഹിം അവരുടെ പരസ്പരമുള്ള കരുണയിൽ, വത്തവാസുലിഹിം അവരുടെ പരസ്പരമുള്ള സഹതാപം അനുകമ്പ, ഇതിലൊക്കെ അതിന്റെ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻസിലത്തിൽ ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരം പോലെ, ഒരൊറ്റ ശരീരത്തിന്റെ സ്ഥാനം പോലെ, ഒരു ശരീരത്തിന്റെ പോലെ. ഇദസ്തകാ മിൻഹു ഉദ്വൻ, ആ ശരീരത്തിന്റെ ആ ജസദ്, ജസദ് എന്ന് പറഞ്ഞാൽ ശരീരം, ഉദുവ് എന്ന് പറഞ്ഞത് ശരീരത്തിന്റെ ഒരു ഒരു ഭാഗം, ഒരു അവയവം, ഒരു അവയവം. ഉദുവ് എന്ന് പറഞ്ഞത് ഒരു അവയവം. ഒരു അവയവത്തിന് ഒരു മുറിവ് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു രോഗം ബാധിച്ചാൽ എന്ത് സംഭവിക്കും? തദാഅലഹു സായിറുൽ ജസദി ബിൽ ഹുമ്മാ വസ്സഹ, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്താവും? പനിയും ഉറക്കമില്ലായ്മയും ഒക്കെ ആയിട്ട് ആ മുറിവ് ബാധിച്ചാൽ, ഈ രോഗം ബാധിച്ചാൽ ശരീര ഭാഗത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും അല്ലേ. അപ്പൊ ഇത് നമ്മൾ സ്ഥിരം കാണുന്നു. അതുപോലെയായിരിക്കണം ഒരു മുഅ്മിൻ, അല്ലെ മുഅ്മിനുകൾ ഒരൊറ്റ ശരീരം പോലെ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഐക്യത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഇനി ثم انتم هؤلاء تقتلون انفسكم وتخرجون ഫരീഖം മിൻകും മിൻ ദിയാരിഹിം, നിങ്ങൾ നിങ്ങളുടെ ആളുകളെ തന്നെ നിങ്ങൾ കൊല്ലുന്നു, നിങ്ങൾ അവരെ വീടുകളിൽ നിന്ന് പുറത്താക്കുന്നു. അൽ ആയത്ത്, ഈ ആയത്ത് അതിന്റെ തഫ്സീറിൽ ഖാല മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ യസാർ ഹദ്ദസനി മുഹമ്മദ് ബിൻ അബി മുഹമ്മദ് മുഹമ്മദ് അൻ സഈദ് ബിൻ ജുബൈർ ഔ ഇഖ്രിമ അൻ ഇബ്നു അബ്ബാസ് ഥുമ്മ അൻതും ഹാഉലായി തഖ്തുലൂന അൻഫസകും വതഖ്റിജൂന ഫരീഖം മിൻ ദിയാരിഹിം. അൽ ആയത്ത് قال أنبأهم الله بذلك من فعلهم وقد حرم عليهم في التوراة سفك دمائهم وافترض عليهم فيما فداء فداء أسراهم وكانوا فريقين. الله سبحانه وتعالى يبرك ورمي بكنا من الدانة توراة الأبرك فلسطرم ركتن سنة حرام أحكي
പിന്നെ അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ഫിദ അസ്റ അവരിൽ നിന്ന് ഉള്ള സഹോദരങ്ങൾ യുദ്ധ തടവുകാരായി പിടിക്കപ്പെടുമ്പം അവരെ മോചനം നൽകി മോചിപ്പിച്ച് കൊണ്ടുവരും എന്ന കാര്യം. കാനു ഫരീഖൈൻ, രണ്ട് വിഭാഗമായി അവർ. ത്വായിഫത്തും മിൻഹും ബനു ഖൈനുഖാ, അതിൽ ഒരു ത്വായിഫത്ത് ഒരു വിഭാഗം ബനു ഖൈനുഖാ. വഹും ഖുലഫാഉൽ ഖസ്റജ്, ഖസ്റജിന്റെ സഖ്യകക്ഷിയായിരുന്നു, അറബ് ഗോത്രമായ ഖസ്റജിന്റെ സഖ്യകക്ഷി. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, വൻ നദീർ വ ഖുറൈള വഹും ഖുലഫാഉൽ ഔസ്. ഔസിന്റെ സഖ്യകക്ഷിയാണ് ആര്? ഖുറൈളയും ബനു നദീർ. ഉറക്കെ പറയണം. ഫകാനു ഇദാ കാനത്ത് ബൈനൽ ഔസ് വൽ ഖസ്റജ് ഹർബൻ ഖർജത് ബനു. അപ്പോ ഔസ് ഖസ്റജ് വിഭാഗങ്ങൾക്ക്, അറബ് ഗോത്രങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടായിരുന്നാൽ അവരെന്ത് ചെയ്യും? ഖർജത് ബനു ഖൈനുഖ മൽ ഖസ്റജ്, ഖസ്റജിന്റെ കൂടെ ആര് നിൽക്കും? അവരവരുടെ സഖ്യകക്ഷികളെ സഹായിക്കണം. ആർക്കതിൽ? അവരുടെ സഹോദരങ്ങൾക്ക്. അവരുടെ സഹോദരങ്ങൾ ഏത് പക്ഷത്തുണ്ട്? ജൂത വിഭാഗം അല്ലേ. അവരുടെ കൈകൾ കൊണ്ട് തന്നെ അവരുടെ സഹോദരങ്ങളുടെ രക്തം ചിന്തുന്നുണ്ട് വരെ അവർക്ക് കൊല്ലേണ്ടി വരുന്നു. അവരുടെ ജൂത സഹോദരങ്ങൾ എതിർഭാഗത്തുള്ള എതിർ അറബി ഗോത്രത്തിന്റെ സഖ്യകക്ഷികളായി അവരുടെ തന്നെ ജൂത സഹോദരങ്ങളുണ്ട് അല്ലേ. അപ്പോ അവരെ കൊല്ലേണ്ടി വരുന്നു. യഅരിഫൂന ഫീമാ അലൈഹിം വമാ ലഹും. ഇനി ഇവര് കളഞ്ഞുകൊണ്ട് തൗറാത്തിൽ പരസ്പരം രക്തം ചിന്താൻ പാടില്ല, അവർ തമ്മിൽ നിന്ന് ഉണ്ട് നിയമം അവർക്കുണ്ട് എന്നത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരുന്നത്. ഇനി വൽ ഔസ് വൽ ഖസ്റജ്, ഔസ് ഖസ്റജ് ബാക്കർ അഹുരി ഷിർക്കിൻ, അവർ ഷിർക്കിന്റെ ആളുകളായിരുന്നു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്. പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചു, അൻസാറുകളായി. യഅബ്ദൂന അൽ ഔസാന, അവർ വസനകളെ ആരാധിച്ചിരുന്നു. വസാൻ എന്ന് പറഞ്ഞാല് ഔസാൻ എന്ന് പറഞ്ഞാൽ അസ്വനാം, ബിംബങ്ങൾ, ബിംബങ്ങളെ ആരാധിച്ചിരുന്നു. വലാ യഅരിഫൂന ജന്നത്ത് വലാ നാറ വലാ ബാസ വലാ ഖിയാമ വലാ കിതാബ വലാ ഹലാല വലാ ഹറാമ. അവർക്ക് എന്താ സ്വർഗം എന്താണെന്ന് അറിയില്ല, നരകം എന്താന്ന് അറിയില്ല, പുനർജന്മം എന്താന്ന് അറിയില്ല, ഖിയാമത്ത് എന്താന്ന് അറിയില്ല, കിതാബ് വേദഗ്രന്ഥം അറിയില്ല, ഹലാൽ അനുവദനീയ അറിയില്ല, ഹറാം നിഷിദ്ധം അറിയില്ല. കാരണം വേദഗ്രന്ഥത്തിന്റെ ആളുകൾ ആയിരുന്നില്ലല്ലോ അവർ. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോഴാണ് അവർക്ക് ഈ ജ്ഞാനങ്ങളൊക്കെ ഉണ്ടായത് അല്ലേ. അറിവ് ഫൈദാ വളാത്തിൽ ഹർബ് ഔസാറഹ ഇസ്തദ അസ്റാഹും തസ്ദീഖൻ ലിമാ ഫി തൗറാത്ത് വഅഖദ ബിഹി യസ്തദീ ബഅദുഹും മിൻ ബഅദ്. ഇനി അപ്പോ യുദ്ധം കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? തൗറാത്തിലുള്ള അവരുടെ നിർദ്ദേശം, അത് അവർക്കുള്ള നിർദ്ദേശം സത്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ അസ്റാകളെ, അതായത് അവരുടെ യുദ്ധ തടവുകാരെ, അവരുടെ സഹോദരങ്ങളായ യുദ്ധ തടവുകാരെ, ജൂതന്മാരെ അവർ മോചിപ്പിക്കുമായിരുന്നു വിദ്യ കൊടുത്തിട്ട്. അപ്പൊ എങ്ങനെ വിദ്യ കൊടുക്കുക? യസ്തദി ബനു ഖൈനുഖാ മാ കാന മിൻ അസ്റാഹും ഫി ഐദിൽ ഔസ്, ഔസിന്റെ അടുത്തായിരിക്കും അവരുടെ യുദ്ധ തടവുകാർ അല്ലേ. ബനു ഖൈനുഖാ ആരുടെ ആൾക്കാരാ? ഹസ്രത്തിന്റെ കക്ഷികളാണ്, ഹസ്രത്തിന്റെ. അപ്പൊ അസറ അവര് ഔസിനെതിരിലാണ് യുദ്ധം ചെയ്യുന്നത്. ഔസിൽ ആരുണ്ടാവും? യുദ്ധത്രവാരായിട്ട് പിടിക്കപ്പെട്ടിരുന്ന ബനു ഖൈനുഖാപ്പെട്ട ജൂതന്മാരെയാണ്. അപ്പൊ അവിടെ നിന്നുള്ള ആളുകളെ അവർ യുദ്ധ ഇത് ഫിദ്യ കൊടുത്തിട്ട് മോചിപ്പിക്കും. വയസ്തദി അന്നദീർ വ ഖുറൈള മാ കാന ഫി ഐദിൽ ഖസ്റജ്, ഖസ്റജ് മിൻഹും, ഖസ്റജിന്റെ അടുത്ത് ആരുടെ യുദ്ധത്രവാരുണ്ടാവും? ഇവരിൽ നിന്നുള്ള ഖൈനുഖാ നദീറിൽ നിന്നും ഖുറൈളയിൽ നിന്നുള്ള ജൂതന്മാരെ യുദ്ധത്രവാരായി പിടിച്ചിട്ടുണ്ടാവും. അവരെ ഇവരും മോചിപ്പിക്കും, നദീറയും അതേപോലെ കുറയുള്ള ആളുകൾ മോചിപ്പിക്കും അല്ലേ. വയത്തുലിപൂനമാ അസാബു മിൻ ദിമാഇഹിം, അവര് ആവശ്യപ്പെട്ട ദിമാഇൻ, ഇതിന് പകരം അവര് ഇവരെ മോചിപ്പിക്കുന്നതിന് പകരം വിധി കൊടുക്കണം, ദണ്ഡം കൊടുക്കണം. അങ്ങനെ പിന്നെ വഖതലു മൻ ഖതലു മിൻഹും ഫീമാ ബൈനഹും മുദാഹറത്തൻ അഹ്ലി ശിർക്ക് അലൈഹിം യഖൂലുല്ലാഹു തആല ദിക്റുഹു ഹൈസു അംബാഹും ബിദാരിക അതുഅ്മിനൂന ബി അഫതുഅ്മിനൂന ബി ബഅദിൽ കിതാബി വതകഫുറൂന ബി ബഅദ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കുന്നത് എന്താണ്? ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നിങ്ങൾ വേദത്തെ കിതാബിനെ ബഅദ് അംഗീകരിക്കും, ബഅദ് വിശ്വസിക്കുകയും, ബഅദ് തിരസ്കരിക്കുകയും, ബഅദ് റിജക്ട് ചെയ്യുകയും നിഷേധിക്കുകയും ആണോ എന്ന് അല്ലാഹു ചോദിക്കുന്നത്. കാരണം ഇവർ ഈ ഫിദ്യ കൊടുക്കുന്ന കാര്യത്തിൽ കിതാബിനെ അംഗീകരിക്കുന്നു, പക്ഷെ പരസ്പരം രക്തം ചിന്തരുത് എന്ന കാര്യത്തിൽ അവർ അത് പാലിക്കുന്നു ഇല്ല എന്നതാണ്. അസ്സലാമു അലൈക്കും.